ഹലോ, വെൽക്കം ടു ഫാമിലി കറി വേൾഡ്. ഇന്ന് കുക്കിംഗ് വ്ലോഗ് അല്ല, എൻ്റെ വീടും വീട്ടിലെ ചെറിയൊരു കൃഷിത്തോട്ടമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ എല്ലാവരും വായോ. ഇപ്പം സമയം 9:30 രാവിലെ അല്ല കേട്ടോ, രാത്രി. സമ്മർ സീസണിൽ ഇവിടെ സൺസെറ്റ് ഉണ്ടാവാൻ രാത്രി 10 മണിയെങ്കിലും ആവും. എട്ട് തരത്തിലുള്ള റോസസ് ഉണ്ട് വീട്ടില്. മഞ്ഞ, പിങ്ക് കളറുണ്ട്, പിന്നെ ലൈറ്റ് പിങ്ക് ഉണ്ട്, പിന്നെ ചുവപ്പ് തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഇവിടുത്തെ റോസസ് ആണ് ഇത് ഭയങ്കര വലുപ്പമാണ്, പക്ഷെ മണം നമ്മുടെ നാട്ടിലെ റോസിന്റെ അത്രയും ഇല്ല. ഗ്ലാഡിയോലിയാണിത്. ഇത് നട്ടിട്ട് 70 മുതൽ 90 ദിവസത്തോളം എടുക്കും പൂ കായ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ടൊമാറ്റോസ് ആണ് ഇത്, പെട്ടെന്ന് കയക്കും. അത് നട്ടിട്ട് 1 മാസത്തിനുള്ളിൽ നമുക്ക് ചെറിയ ടൊമാറ്റോസ് ഉണ്ടാവും. എന്താ പറയാ, അപ്പൊ പറിച്ചിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ അത് സാലഡ്സിലെ യൂസ് ചെയ്യും, കറിയിൽ യൂസ് ചെയ്യുമെന്ന് അറിയില്ല, എന്തായാലും സാലഡ്സിലെ യൂസ് ചെയ്യും. ഇത് പച്ചയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, നല്ലൊരു വിന്റർ വരുന്നത് വരെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. സുക്കിനിയാണിത്. നമ്മുടെ നാട്ടിലെ വെള്ളരി പോലത്തെ ഒരു ആ ഒരു വർഗത്തിൽപ്പെട്ടൊരു സാധനം. ഇത് വെച്ച് നമുക്ക് പച്ചടി ഉണ്ടാക്കാം, കറി വെക്കാം, പിന്നെ ഫ്രൈ ചെയ്യാം, പിന്നെ സൂപ്പിന് യൂസ് ചെയ്യാം. ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ചുവന്ന ചീര. സർപ്പോമീറ ഇനത്തിൽപ്പെട്ട പൊട്ടറ്റോസ് ആണിത്. ഇതിന്റെ തൊലിക്ക് ഇളം ചുവപ്പ് കളറാണ്. മധുരക്കിഴങ്ങല്ല കേട്ടോ. ഇത് ക്യാപ്സിക്കം. റോസ്മേരി, ഇതൊരു ഹേർബ് ആണ്. നമ്മൾ സ്റ്റഫ് ചെയ്യുന്നതിൽ, പിന്നെ അതേപോലെ തന്നെ റോസ്റ്റ് മീറ്റ്സിലെല്ലാം നമ്മൾ ഹെർബ് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ ഇത് റിച്ച് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പണൻസും നിറഞ്ഞൊരു ഹെർബാണ്. ഇത് കൈവ്സ്. താങ്ക്.
ഇതിൻ്റെ ഫ്ലവേഴ്സ് ആയാലും ലീവ്സ് ആയാലും ഓയിൽ എല്ലാം നമ്മൾ ഒരു സിംപ്റ്റംസും കംപ്ലയിൻസും യൂസ് ചെയ്യുന്നതാണ്. അതായത് ഡയറിയ, സ്റ്റൊമക്ക് ഏക്ക്, ആർത്രൈറ്റ്സ്, സോർ ത്രോട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്വന്തം വാഴ. ഇത് വലിയ തക്കാളിയാണ്, അത് കഴിച്ച് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. മുളകിൻ തൈ, സ്ട്രോബെറീസ്. സ്ട്രോബെറീസ് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് സ്പ്രിങ്ങിൽ നല്ലപോലെ ഉണ്ടാവും, പിന്നെ സമ്മറിൽ കുറച്ച്, പിന്നെ അടുത്ത വർഷം സമ്മറിൽ അല്ലെങ്കിൽ ഫോളിലാണ് നല്ലപോലെ ഉണ്ടാവുക. വേറൊന്ന് എല്ലാ സീസണിലും നല്ലപോലെ ഉണ്ടായി, നല്ലൊരു വിൻ്റർ വരുന്നത് വരെ എല്ലാ സീസണിലും നല്ലപോലെ കായ്ക്കുന്നത്. ജൂൺ ബിയറിംഗ് സ്ട്രോബെറീസ്, എൻ്റെ കയ്യിലുള്ളത് ജൂൺ ബിയറിംഗ് ആണ്. ഇത് സ്പ്രിങ് മുതൽ ഏർലി സമ്മർ വരെ ഈ ഒരു പീരീഡിൽ ഒരുപാട് ഇത് കായ്ക്കും. ഗ്രേപ്സ് ആണിത്. ഇവിടെ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആയത് കാരണം ഓഗസ്റ്റ് ഒക്ടോബർ ഇതിനുള്ളിലാണ് നല്ലപോലെ ഉണ്ടാവുന്നത്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഫെബ്രുവരി, ഏപ്രിൽ ഇതിന് ഈ ടൈമിലാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ സ്വന്തം മത്തങ്ങ, പംകിൻ. നമുക്ക് വലിയ പ്ലേസ് ഒന്നുമില്ല, ചെറിയൊരു പ്ലേസ് ആണ്. അതിലാണ് നമ്മൾ ചീര, മത്തങ്ങ, സുക്കിനി ഒക്കെ നട്ടത്.
അതൊക്കെ കഴിച്ച് അത് കാണുന്ന ടൈമിൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. നിങ്ങളും ഉള്ള പ്ലേസിൽ എന്തെങ്കിലും നടാൻ ശ്രമിക്കുക, അതിൽ നിന്ന് തിരിച്ച് അത് കാണുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നടന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.